സംഘർഷത്തിൻ്റെ ഭാഗമായി കുറച്ച് ദിവസമായി കോളേജ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് കോളേജിലെ നിലവിലുള്ള വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ മീറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ നാളെ മുതൽ കോളേജ് തുറന്ന് പ്രവർത്തിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ വിദ്യാർത്ഥികളും കോളേജ് നാളെ മുതൽ തുറന്ന് പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഇവിടെ ഒരു സമാധാന അന്തരീക്ഷത്തിൽ തന്നെ കോളേജ് തുറന്ന് പ്രവർത്തിക്കുന്നതിന് തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പിന്നെ സെക്യൂരിറ്റി ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് തന്നെ ഇത്തരമൊരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മുൻ പ്രിൻസിപ്പൽ കോളേജിലേക്ക് 5 സെക്യൂരിറ്റിമാരെ നിയമിക്കുന്നതിനുള്ള അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിലേക്ക് ഡയറക്ടറിലേക്ക് കത്തെഴുതിയിട്ടുണ്ടായിരുന്നു. അതിനുള്ള മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് ഉടൻ തന്നെ അതിനുള്ള മറുപടി ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മുറയ്ക്ക് ഉടൻ തന്നെ സെക്യൂരിറ്റികളെ നിയമിക്കുന്നതായിരിക്കും. അല്ല, ഇവിടെ CC ക്യാമറ കോളേജിന്റെ ഫ്രണ്ടിലും ബാക്കിലും വെക്കുന്ന കാര്യത്തിലും നമുക്ക് അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ഹോസ്റ്റലിലെ ഇഷ്യൂമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ഹോസ്റ്റൽ കമ്മിറ്റിയും ഹോസ്റ്റൽ അഡ്വൈസറി കമ്മിറ്റി ഹോസ്റ്റൽ സെക്രട്ടറിമാരുടെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുന്നതിനും അതിനനുസരിച്ച് ഹോസ്റ്റലിലെ നിലവിലുള്ള പ്രശ്നങ്ങൾ അസസ് ചെയ്തുകൊണ്ട് അതിലൊരു തീരുമാനമെടുക്കുന്നതിനും ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും രക്ഷിതാക്കൾ ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളും വിദ്യാർത്ഥികൾക്ക് സമാധാനപൂർവ്വമായി പഠിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ അടിയന്തരമായി കോളേജ് തുറന്ന് പ്രവർത്തിക്കണം. കാരണം നമുക്ക് മാർച്ചിൽ വരുന്ന 6-ാം സെമസ്റ്റർ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ക്ലാസുകൾ തീരാനുണ്ട്, പ്രാക്ടിക്കൽ നടക്കാനുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് കോളേജ് തുറന്ന് പ്രവർത്തിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതനുസരിച്ച് അധ്യാപകർക്ക് വിദ്യാർത്ഥികളും ഇന്ന് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സമാധാനപരമായി തന്നെ പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ അഭ്യർത്ഥനയും ഒപ്പം അധ്യാപകർക്കും എത്രയും പെട്ടെന്ന് വിദ്യാർത്ഥികളെ ക്ലാസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു തീരുമാനവും തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിനെപ്പറ്റി ഇതുവരെയും നമ്മൾക്ക് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല. 6 മണിക്ക് തന്നെ നമ്മൾ ഗേറ്റ് ക്ലോസ് ചെയ്യുന്നതിന് ഇന്നത്തെ മീറ്റിംഗിൽ തീരുമാനിച്ചിട്ടുണ്ട്. പൂർണ്ണം അത് കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ 6 മണിക്ക് ഗേറ്റ് ക്ലോസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലാക്കുന്നതിനും ഇവിടുത്തെ ഡിസിപ്ലിൻ കമ്മിറ്റി കൂടുതൽ ഇനിഷ്യേറ്റീവ്സ് എടുത്തുകൊണ്ട് ഇവിടെ ഒരു 6 മണിക്ക് ശേഷം ഉള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഒപ്പം തന്നെ PTA രക്ഷകർത്താക്കളുടെയും കൂടി ഇൻവോൾവ്മെന്റിൽ ഇത്തരം ഒരു സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. അവര് പ്രത്യേകിച്ച് ഇവിടെ അവരുടെ സുരക്ഷ വേണ്ട സമയത്ത് ആവശ്യപ്പെട്ടാൽ നൽകാമെന്നും പോലീസ് സാന്നിധ്യം ഇവിടെ കുറച്ച് ദിവസങ്ങളുണ്ടാകും. അല്ല, കേസുകളെല്ലാം അന്വേഷണത്തിന്റെ ഓരോ കമ്മീഷൻ കോളേജിലെ അന്വേഷണ കമ്മീഷന്റെ പരിധിയിലുള്ള കുറച്ച് കേസുകളുണ്ട്, പോലീസ് അന്വേഷിക്കുന്ന കേസുണ്ട്. അപ്പോൾ അതൊക്കെ അതിന്റേതായ പ്രൊസീജിയറിൽ തന്നെ പോകുന്നതാണ്. കോളേജ് തുറന്ന് പ്രവർത്തിക്കണം എന്നുള്ളത് മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ സുരക്ഷാ സംവിധാനം കുറച്ചുകൂടി നന്നായി കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടു. അതിനുള്ള മറുപടി ഞങ്ങൾ ഈ പറയുന്ന ഈ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊസീജിയർ ഇതാണെന്നും അടിയന്തരമായി തന്നെ അത് അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ചെയ്യുന്നതാണെന്നും അറിയിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി സംഘടനകളുടെ ഓഫീസൊന്നും ഇതിനകത്തില്ല. ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്കും ഞങ്ങൾ ഓഫീസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. കോളേജ് യൂണിയൻ എല്ലാ കോളേജുകളിലും അനുമതിയോടുകൂടിയുള്ള ഒരു യൂണിയൻ ഓഫീസ് മാത്രമാണ്. അത് യൂണിയൻ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ചർച്ചയിൽ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല. ഇവിടെ യൂണിഫോം ഉള്ള ക്യാമ്പസ് അല്ല, ഇതുവരെയും യൂണിഫോം ഏർപ്പാടാക്കിയിട്ടില്ല. യൂണിഫോമിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ ഇന്നത്തെ മീറ്റിംഗിലൊന്നും യൂണിഫോമിനെ പറ്റി യാതൊരുവിധ ചർച്ചകളും വന്നിട്ടില്ല. പിന്നെ മറ്റ് സാർ പറഞ്ഞു.
ഐ ഡി കാർഡുമായി ബന്ധപ്പെട്ട് നമ്മൾ പരമാവധി കുട്ടികൾക്ക് ഐ ഡി കാർഡ് കൊടുത്തിട്ടുണ്ട്. ഇനി കൊടുക്കാനുള്ളവർക്ക് ഉടൻ തന്നെ ഇനി ആർക്കെങ്കിലും, കാരണം കുട്ടികൾ ഐ ഡി കാർഡ് കൊണ്ടുപോയിട്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ടൊക്കെ വന്ന് വീണ്ടും ഐ ഡി കാർഡിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇനി ഏതെങ്കിലും കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അതും പ്രൊവൈഡ് ചെയ്യാൻ ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനം, പൂർണ്ണമായ സജ്ജമായ ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. ഇവിടെ തന്നെയാണ് ഐ ഡി കാർഡ് നമ്മൾ പ്രിന്റ് ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ക്യാമ്പസിനകത്ത് ക്ലാസ് മുറിക്കകത്ത് പോലീസിനെ വെച്ച് നമുക്ക് ക്ലാസ് എടുക്കില്ല. അത് പോലീസിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകും.